ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ് വെനസ്ഡേ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ സമ്മർ ടൈമിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി വ്ളോഗാക്കാം ഇന്നത്തെ ദിവസം എന്ന് വിചാരിക്കണം. എന്ത് ചൂടല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കൂടുതലാണെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലെ ഒരു സമ്മർ ഹീറ്റ് ഭീകരമാണ്. അപ്പോൾ ഈ ഭീകരം എന്ന് പറയുമ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തായാലും പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എല്ലാ ദിവസവും മിക്കവാറും ദിവസം പുറത്തിറങ്ങുന്നുണ്ട് നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി ഷൂട്ട് ചെയ്യാനെല്ലാം. ഉച്ച സമയത്തൊക്കെ ഇറങ്ങിയാൽ രാവിലെ ഒരു 9 മണി തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കരമായ വെയില്, ചൂട്, ഓ എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല. എന്തായാലും അതുകൊണ്ട് ഒരുപാട് ടാൻ ആകുന്നുണ്ട്, അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഈ ടാൻ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു നാച്ചുറൽ കളറൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് ശരിക്കും ഡാമേജ് ആവുകയാണ്. ടാനാകുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നുണ്ട്. ഇൻ ദ ലോങ് റൺ നല്ലതല്ല നമ്മുടെ സ്കിന്നിന്, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, പല പിഗ്മെൻറ്റേഷൻ്റെ ഇഷ്യൂസ് കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടാൻ റിമൂവൽ വളരെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചിങ്ങനെ ടാൻ കൂടിക്കൂടി ഇങ്ങനെ കട്ടി കൂടിക്കൂടി വരണ്ട ടാൻ ലൈൻസിന്, അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാനൊക്കെ ഭയങ്കര പാടാണ്. നല്ല ബ്ലീച്ചിങ് എല്ലാം ചെയ്യേണ്ടി വരും, ബ്ലീച്ചോടുകൂടിയുള്ള ഫേഷ്യലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻസൊക്കെ വെച്ച് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചുറ്റും കാണുന്ന മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള DIY ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അത്ര വിശ്വാസമുള്ള നല്ല പ്രോഡക്റ്റ്സ് ആയിരിക്കണം, അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇന്നൊരു DIY ആണ്, ഇതൊരു സമ്മർ ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സമ്മർ ഫേഷ്യൽ, അതിൻ്റെ ഫേഷ്യലിൻ്റെ എല്ലാ പ്രൊസീജിയറും ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ മുഖത്ത് സാധാരണ ഞാൻ സ്റ്റീം ചെയ്യാറേയില്ല, ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇനി ഒരു പാർലറിൽ പോയി ചെയ്താൽ പോലും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഫേഷ്യൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, വീട്ടിൽ ചെയ്യുമ്പോൾ DIY ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കണ്ടേ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഞാനിപ്പോൾ എന്തായാലും ഹെഡ് ബാൻഡൊക്കെ വെച്ചിട്ട് കാര്യമായിട്ട് ഇരിക്കുവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ണാടി മാറ്റ്, അത് കഴിഞ്ഞിട്ട് മുഖത്ത് നാച്ചുറൽ പ്രോഡക്റ്റ്സ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരിക്കുവാണ്. ദേ ഒരു ടൊമാറ്റോ വെച്ചൊന്ന് റബ് ചെയ്യാം. ടൊമാറ്റോയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇത് ദിവസവും മുഖത്ത്, ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നു, അപ്പോൾ നല്ല തണുപ്പുണ്ട്, അപ്പോൾ ഡബിൾ പർപ്പസാണ്. എല്ലാ ദിവസവും മുഖത്ത് ടൊമാറ്റോ റബ് ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ടിങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് ഇനി ഒന്ന് കാര്യമായിട്ടൊന്ന് ഒരു ടവലൊക്കെ ഇട്ടിട്ട് തുടങ്ങാം അല്ലേ. ഞാൻ ഇടയ്ക്ക് തുടങ്ങിപ്പോയി, ബട്ട് സ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും ടവൽ ഇടാമല്ലോ. ഇത് ദേഹത്ത് അല്ലെങ്കിൽ ഉടുപ്പിലെല്ലാം ആകും. ഓക്കെ, അതായത് നമ്മുടെ ഈ ടൊമാറ്റോ വെച്ചിട്ട് എവറി ഡേ ഇങ്ങനെ റബ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ ജ്യൂസ് എന്തായാലും ആ ടൊമാറ്റോ ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ജ്യൂസ് ഇതിൽ മുഖത്തിങ്ങനെ സ്പ്രെഡായി കിട്ടും. അതായത് ഇത് എക്സ്ഫോളിയേഷനാണ്, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ഇതിൽ ലിക്കോപിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ലിക്കോപിൻ, ഈ ലിക്കോപിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനിൻ്റെ ഇഫക്റ്റാണ്, നാച്ചുറൽ സൺസ്ക്രീനാണ്. അത് ടൊമാറ്റോയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്ലൈസ് എടുത്തു. ഒരു ടൊമാറ്റോ മാറ്റി വയ്ക്കാം എല്ലാ ദിവസവും. അപ്പോൾ ഈ ഇങ്ങനെ ലിക്കോപ്പിൻ ഉള്ളതുകൊണ്ട്, നാച്ചുറൽ സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻ ലൈൻസൊക്കെ എലിമിനേറ്റഡ് ആകും, ഗ്രാജുവലി പോകും. അതുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ സ്കിന് ഡെയിലി ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഡസ്റ്റും പിന്നെ പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിങ്ങനെ വലിച്ചെടുത്തിട്ട് അക്യൂമുലേറ്റ് ചെയ്ത് അതൊരു എന്താ പറയുക, നമ്മൾ എല്ലാ ദിവസവും മുഖം കഴുകുക എങ്കിൽ പോലും അതൊരു നല്ല കാര്യമല്ല. പിന്നെ അതുപോലെ സൺ എക്സ്പോസ്ഡ് ആകുമ്പോൾ കുറച്ച് ടാനും ഒക്കെ കൂടി വന്നുമ്പോൾ അങ്ങനെ ഒരു ടാൻഡ് സ്കിന്നായിട്ട് മാറും. അപ്പോൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ആ ടാൻ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ടാൻ സ്കിന്ന് മാറിയിട്ട് നമുക്കൊരു നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് ആ ടാൻഡ് സ്കിൻ ലെയർ മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നായി മാറും. നല്ല ബ്രൈറ്റൻഡ് സ്കിന്നായിരിക്കും, നല്ല ബ്രൈറ്റൻഡ് എന്താ പറയുക, ഒരു പ്രത്യേകത, ഒരു ഗ്ലോയി സ്കിന്നായിട്ട് കിട്ടും. നമ്മുടെ ടാൻഡ് സ്കിന്നൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ കാര്യമാണ്. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും കഴുത്തിൽ കൂടി ചെയ്യുക. എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ കഴുത്തിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യം ഇതിങ്ങനെ വാഷ് ചെയ്യാനൊക്കെ പാടല്ലേ. അതുകൊണ്ടാണ് ഞാനങ്ങനെ കഴുത്തിൽ കാണിക്കാത്തത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇത് മാറ്റി ഞാൻ മൂന്നാമത്തെ പിന്നെ സ്ലൈസ് എടുത്തു. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു ടൊമാറ്റോ എടുക്കുക, സ്ലൈസസ് ആയിട്ട് മുറിക്കുക, എന്നിട്ടിങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക.
അതെല്ലാം ഭയങ്കര നല്ലതാണ്. ആ ദിവസം നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ ഡേർട്ടും അഴുക്കും എല്ലാം പോകും എന്ന് മാത്രമല്ല, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറിപ്പോവും, എക്സ്ഫോളിയേറ്റഡ് ആകും, നമ്മൾ പോലും അറിയില്ല അത് മാറിപ്പോണത്. പിന്നെ അന്നുള്ള ടാൻ മാറിക്കിട്ടും. ഇപ്പോൾ സമ്മറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അന്നുള്ള ടാൻ എന്തായാലും നമ്മൾ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ടാൻ ആവും. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഇറങ്ങുന്നത്. എങ്കിലും സൺസ്ക്രീൻ എവറി 2 to 3 hours ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കൊരു പക്ഷേ ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ സൺ എക്സ്പോസ്ഡ് ആവുമല്ലേ ഇടയ്ക്ക്. അങ്ങനെ സോ എക്സ്ഫോളിയേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. എൻ്റെ സ്കിൻ ഇപ്പോൾ തന്നെ കുറച്ച് ടാനൊക്കെ കുറച്ച് കുറച്ച് മാറുന്നുണ്ടാകും. അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സിലാണ്. അങ്ങനെ കുറച്ച് ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആൻഡ് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മർ ഫേഷ്യലിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ടൊമാറ്റോ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. അപ്പോൾ മറക്കണ്ട, ഇതിൽ ലിക്കോപിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഇഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റുന്ന കാര്യമായിട്ട്. ഞാൻ 2-3 സ്ലൈസസ് ആയി കഴിഞ്ഞു, ഇത് 4th സ്ലൈസ്. ആ ജ്യൂസ് എല്ലാം എൻ്റെ സ്കിൻ ഇങ്ങനെ പിടിച്ചെടുക്കുക. ഒരു കെമിക്കലും വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ്, നമ്മുടെ സ്വന്തം ടൊമാറ്റോ. നല്ല പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊരു നാച്ചുറലായിട്ടൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ്. അപ്പോൾ സ്കിന്നിന് ബ്ലീച്ചിങ്, ഒരു സ്കിന്നെ നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യുന്ന പോലെ ഇത് വെച്ച് ചെയ്തിട്ട് നമ്മുടെ പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്തിട്ട് പാക്ക് ഇടുന്ന പോലെ ആയിരിക്കും. നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ് ടൊമാറ്റോ. ഇപ്പോൾ തന്നെ മുഖത്തൊരു മാറ്റം കാണുന്നില്ലേ, ചെറിയൊരു ഗ്ലോ ഇല്ല തോന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. റബ്ബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, സർക്കുലർ മൂവ്മെൻറ്റ്സ്. ഈ സ്കിന്ന് നമ്മൾ കാണുന്നില്ലെന്നല്ലോ, സ്കിന്നിനകത്ത് ഇഷ്ടംപോലെ പോസ് ഉണ്ട്. ആ പോസൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജ്യൂസ് എല്ലാം സ്കിന്നിൻ്റെ പോസ് വഴി ഉള്ളിലേക്ക് പോകുന്നുണ്ടാവും. അതായത് ഒരു പെറിഫറി ഇല്ല, അത് ഫസ്റ്റ് ലെയർ വഴിയൊക്കെ കുറച്ചൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്നുണ്ട്. അത് കഷ്ണങ്ങളൊക്കെ വരുന്നു, റബ്ബിങ് കൂടിയിട്ടേ. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേജിലെത്തി. ഓക്കെ, അപ്പോൾ ഒരു 5 minutes ഓഫ് ടൊമാറ്റോ റബ്ബിങ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓവർ. ഇനി ഇത് തുടച്ച് മാറ്റമൊന്നും വേണ്ട, ഇതവിടെ കിടന്നോട്ടെ. ഇനി 2nd സ്റ്റെപ്പിൻ്റെ ഒരു പാക്കാണ്. ആ പാക്കിനുള്ള കാര്യങ്ങൾ ഞാനത് മിക്സ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, കാണിച്ചത് ഹെഡ് ബാൻഡ്, ഹെയർ ബാൻഡ് യെല്ലോ, ടവല് യെല്ലോ, ഒരു മാച്ചിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മിക്സിങ്ങിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന് റൈസ് ഫ്ലവർ, നമ്മുടെ അരിപ്പൊടി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 2nd കാര്യം തൈരാണ്, യോഗർട്ട്. യോഗർട്ട് കട്ടി ഭാഗമുണ്ട്, കുറച്ചൊരു അതിൻ്റെ വെള്ളം പോലെ വരില്ലേ, അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ വേ എന്ന് പറയില്ലേ, നമ്മൾ പാല് പിഴിയുമ്പോൾ വെള്ളവും കൊത്തും പോലെ വരുന്ന പോലെ, ഇത് തൈരിലും കുറച്ച് വാട്ടർ ഉണ്ടാവും ചിലപ്പോൾ. ആ അതും കൂടി ചേർത്തിട്ട് എടുത്ത് അത് നല്ലതാണ്, നല്ല സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം കോഫി, കോഫി പൗഡർ. പിന്നെ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്, പഞ്ചസാര. ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു വലിയ സ്പൂൺ, ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ അരിപ്പൊടി എടുക്കുന്നു. പച്ച അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങണ അരിപ്പൊടിയായാലും കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും നല്ലത് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഓക്കെ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 1 tablespoon എടുക്കുന്നു. ഓക്കെ, അതല്പം കുറവുണ്ടായിരുന്നു, അത് കൂടി ചേർക്കാം. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളതനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഒരു ഫേസിലിടാൻ, പിന്നെ കഴുത്തിനോട് ചേർത്തെടുക്കുമ്പോൾ കൂടുതലെടുക്കണം. അതിനകത്തേക്ക് കോഫി, കോഫി പൗഡർ. കോഫി പൗഡർ കളറ് ഡാർക്ക് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും ഡാർക്ക് ബ്രൗൺ ആണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര ഫെയർനെസ് ആണ്, സ്കിന്ന് ഭയങ്കരമായിട്ട് ഫെയർ ആക്കും, കളറ് കൂട്ടും, കോംപ്ലക്ഷൻ. അപ്പോൾ ഇത് 1 teaspoon എടുക്കും. ഓക്കെ, റൈസ് ഫ്ലവർ 1 tablespoon, 1 teaspoon കോഫി പൗഡർ, പിന്നെ നമ്മൾ 1 teaspoon പഞ്ചസാരയും കൂടി ചേർക്കും. നിങ്ങൾ വിചാരിക്കും എന്ത് കോഫിയൊക്കെ ഇട്ട് കുടിക്കാൻ പോകണം വെച്ച്, പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ എടുത്തു, അരിപ്പൊടിയും കൂടി ചേർത്തു. ഓക്കെ, അതൊരു വ്യത്യസ്തമായൊരു സംഗതിയായിരിക്കും. 1/2 teaspoon ഷുഗർ. ഓക്കെ, പഞ്ചസാര കേട്ടോ ചേർത്തത്. ഇത് കലക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർക്കാം.
തൈര് വിത്ത് ദാറ്റ് വാട്ടർ. അല്പം കൂടി തൈര് വേണം. കോഫി സാധാരണ നമ്മൾ ഹോട്ട് വാട്ടറിലൊക്കെ അല്ലേ അപ്പോൾ പെട്ടെന്ന് അല്ലേ, പക്ഷേ ഇതിപ്പോൾ തണുപ്പല്ലേ അല്ല, കോഫി ഇങ്ങനെ നല്ല സ്മൂത്താക്കി. തൈരിൽ ലാക്റ്റിക് ആസിഡുണ്ട്, നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് നല്ലതായിട്ട് ലൈറ്റൻഡ് ആക്കും, ബ്രൈറ്റൻഡ് ആക്കും, ചെറിയൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി പോലെയുണ്ട്. അത് ലാക്റ്റിക് ആസിഡ് കൂടി ഉള്ളത് കൊണ്ടുള്ള ഗുണമാണ്. അപ്പോൾ സ്കിന്നിൻ്റെ കളർ കൂട്ടും. ടാൻ മാറ്റാൻ ബെസ്റ്റ് തൈരിൻ്റെ ഫോമിലല്ല, മോരിൻ്റെ ഫോമിലാണെങ്കിലും ഞാൻ നേരത്തെ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുറത്തുനിന്ന് വെയിലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ മുഖം ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മോര് പുരട്ടി വയ്ക്കുക. മോര് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ടാൻ പോവും. ടാൻ അക്യുമുലേറ്റ് ചെയ്യുകയേ ഇല്ല, നല്ലതാണ്, അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ആ മോരിന് പകരം തൈരും അതിനോട് കൂടി വന്ന കുറച്ച് വേവ് പോലിരിക്കുന്ന വാട്ടറും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നല്ലതായിരിക്കും. നൈസ് സ്മൂത്തായി. കോഫി ആണെങ്കിൽ ഒരു ഗ്രേറ്റ് എക്സ്ഫോളിയൻ്റ് ആണ്, അതുപോലെ തന്നെ സ്കിന്ന് ലൈറ്റൻ ചെയ്യും, ബ്രൈറ്റൻ ചെയ്യും, ഗ്ലോ ചെയ്യും, അങ്ങനെ എല്ലാ ക്വാളിറ്റീസും ഉള്ള കാര്യമാണ് കോഫി. കോഫി ഞാൻ പറഞ്ഞല്ലോ കളർ കുറച്ച് ഡാർക്കാണ്, ഡാർക്ക് ബ്രൗൺ ആണ്, പക്ഷേ സ്കിന്നിനെ വെളുപ്പിക്കാൻ മിടുക്കനാണ് കോഫി. നല്ല ഗ്ലോ ഒക്കെ തരും സ്കിന്നിന്, ടാൻ മാറ്റാനും അതുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടീസ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും, പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ടാകും, അതേസമയം സ്കിന്നിൽ ലൈറ്റനിങ് ആൻഡ് ഗ്ലോയി. പിന്നെ വന്നിരിക്കുന്ന റൈസ് ഫ്ലവറാണ് അരിപ്പൊടി. അരിപ്പൊടിയാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, ശരിക്കും പറഞ്ഞാൽ പ്യൂരിഫൈയിങ് ദ സ്കിന്ന്, ക്ലെൻസിങ് ദ സ്കിന്ന്, പിന്നെ ബ്രൈറ്റനിങ് ദ സ്കിന്ന്, സ്കിന്നിൻ്റെ കളർ കൂട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റൈസ് ഫ്ലവറിലുണ്ട്. കൊറിയൻ സ്കിൻ ഫേഷ്യലൊക്കെ അറിയാമല്ലോ അല്ലേ, അരി റൈസ് ഫ്ലവർ വെച്ചിട്ട് റൈസ് ഫ്ലവറിൻ്റെ വെള്ളം വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൊറിയൻ സ്കിൻ കിട്ടാൻ നല്ല ഗ്ലാസ് സ്കിൻ, അതിനെല്ലാം റൈസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത് കൊറിയൻ പീപ്പിൾ. ഓക്കെ, സ്കിന്ന് നന്നായിട്ട് ആ ടൊമാറ്റോയുടെ ജ്യൂസ് എല്ലാം അബ്സോർബ് ചെയ്ത് കഴിയും. ഇനി നമ്മൾ ഈ ഒരു പാക്ക് ഇടും. ഓക്കെ, ഷുഗർ നാച്ചുറൽ സോഴ്സ് ഓഫ് ഗ്ലൈക്കോളിക് ആസിഡാണ്, അതുകൊണ്ട് തന്നെ മാത്രമല്ല അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ നമ്മുടെ സ്കിന്നിലേക്ക് അന്തരീക്ഷത്തിലെ മോയ്സ്ചർ പോലും പിടിച്ച് തരാനുള്ള കഴിവുണ്ട്. ഉള്ളിൽ കഴിച്ച ഷുഗർ ദോഷമാണ്, പക്ഷേ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് പുറമേ അപ്ലൈ ചെയ്താൽ. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. മോയ്സ്ചർ പിടിച്ച് കൊണ്ടുവരാനും അത് ലോക്കിൻ ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് വെക്കാനും ഉള്ള കഴിവ് ഷുഗറിനുണ്ട്. അത് സ്കിന്നിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പസ്റ്റ് ലെയർ വരെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത് ഷുഗർ. എന്നിട്ട് ഒരു ഗ്ലൂ ഉണ്ട് സ്കിന്നിൻ്റെ താഴെ, ഈ സ്കിന്നിൻ്റെ സ്കിൻ സെൽസിനെ എല്ലാം തമ്മിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്ലൂ, അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ന്യൂ സ്കിൻ സെൽസ് ഉണ്ടാകാനായിട്ട് നല്ല രീതിയിൽ ഇത് എന്താ പറയുക ഒരു പ്രോത്സാഹനം കൊടുക്കും. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ, സ്കിന്നിൻ്റെ സെൽസിനെ, ന്യൂ സ്കിൻ സെൽസ് വരാനായിട്ട് ഷുഗറിന് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു പുറമേ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സിൽ അതുകൊണ്ട് തന്നെ ഷുഗർ യൂസ് ചെയ്യാറുണ്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. സോ ഷുഗർ എൻകറേജസ് ന്യൂ സ്കിൻ സെൽസ്, അങ്ങനെ നമ്മുടെ യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സ്കിന്നാക്കി മാറ്റും. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഏജ്ഡ് സ്കിൻ, നല്ല പ്രായം തോന്നിക്കുന്ന സ്കിന്നിനെയും അതുപോലെ തന്നെ സൺ ഡാമേജ്ഡ് സ്കിൻ, സൺ കാരണം സൂര്യതാപമേറ്റ് അല്ലെങ്കിൽ സൂര്യൻ പ്രകാശം കൊണ്ട് ഒരുപാട് സൂര്യൻ എക്സ്പോസ്ഡ് ആയിട്ട് സ്കിൻ ഡാമേജ് ആയി പോണ സ്കിന്നിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ നാച്ചുറൽ സോഴ്സാണ് ഷുഗർ, ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്തിട്ട് അകത്ത് പോയിട്ട് ഏറ്റവും ഡീപ്പസ്റ്റ് ലെയർ വരെ പോകും ഷുഗർ എന്നാണ് പറയുന്നത്. അതായത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറിലേക്ക് ഷുഗർ കടന്നു പോകുന്നതാണ് പറയുന്നത്. എന്നിട്ട് അപ്പോൾ ആ ഗ്ലൈക്കോളിക് ആസിഡ് അതുവഴി അകത്ത് പോയിട്ട് സ്കിന്നിൻ്റെ ഡീപ്പസ്റ്റ് ലെയറിൽ ചെന്നിട്ട് ഒരു ഗ്ലൂ ഉണ്ട്, ആ ഗ്ലൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ദാറ്റ് ഗ്ലൂ ബാക്കി ഈ സ്കിൻ സെൽസിനെ തമ്മിൽ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂ ആണ്, അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂ സെൽസ് വരാനായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യും നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് നല്ല യങ് ലുക്കിംഗ് സ്കിന്ന് കിട്ടും. അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത്.
കഴിക്കുന്നതിൽ ബെനിഫിറ്റ് ഇല്ല, ഇങ്ങനെ ആപ്ലി പുറമേയുള്ള ആപ്ലിക്കേഷനിൽ ഗുണമാണ്. ഓക്കെ, ഇതെല്ലാം പുരട്ടി കഴിഞ്ഞാൽ ഇതിൽ ചില ആവശ്യത്തിൽ ബാക്കിയുണ്ട്, അത് നമുക്ക് കഴുത്തിൽ പുരട്ടാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി മതിയാകും. ഓക്കെ, ഫേസിനും കഴുത്തിനും എല്ലാം. എക്സ്ട്രാ വെള്ളം വരാണെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങോട്ട് തേച്ച് വെച്ചാൽ മതി, അത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ. ഏതാണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഓ നന്നായിട്ട് ഉണങ്ങി. ഉണങ്ങി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണങ്ങിപ്പോയി. ഓക്കെ, അത്ര വേണം എന്നില്ല, കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വെറ്റാക്കാം. ഞാൻ ഇതിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഒന്ന് ലൂസൺ ചെയ്യാൻ, കുതിർത്തിട്ട് തുടച്ച് മാറ്റാം. ആഹാ, നല്ല കോഫിയും വേണം. സൈഡ് ചെയ്യുന്നിങ്ങനെ തുടങ്ങും. ഭയങ്കരമായ മാറ്റം നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, എൻ്റെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യുന്നതാ. എൻ്റെ പരിധി ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ ടാൻ എല്ലാം മാറിക്കഴിഞ്ഞു. ഓ, ഞാൻ ഭയങ്കര ടാൻഡായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം, ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ കഴുത്തിലൊന്നും ഇട്ടില്ല എങ്കിലും ഈ താഴേക്ക് താഴേക്ക് പോടൂ ഇതിൻ്റെ വാട്ടർ. നല്ല റിസൾട്ട് കാണുന്നില്ലേ, വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്ന്, ഇപ്പോൾ എൻ്റെ സ്കിന്ന് എങ്ങനെയുണ്ട്? ഇറ്റ്സ് ലുക്കിംഗ് ബെറ്റർ. കുറച്ച് ഗ്ലോയും ബ്രൈറ്റൻഡായി, ടാൻ ഒരു പരിധിയിൽ കൂടുതൽ മാറിയിട്ടുണ്ട്. ഇത് വാഷ് ബേസിൻ്റെ അവിടെ പോയി ചെയ്ത് തന്നെ ഇത്രയും മെസ്സി ആവില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കറക്റ്റ് ചേഞ്ച് ഓവർ അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ പോലെ നല്ല ആ റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാഷ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് വിശ്വസിക്കാം, എൻ്റെ മുഖത്തുണ്ടായിരുന്ന ടാനൊക്കെ എവിടെ പോയി തരുമ്പോൾ ഭയങ്കരമായ മാറ്റമാണ്. നോക്കിയ ഫീൽ സോ ഫ്രഷ്, ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആൻഡ് ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ടാനൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അത്യാവശ്യ കാര്യം നടന്നു. നമ്മുടെ സരസ്വതി മോളുടെ വെറ്റ് ഇഷ്യൂസാണ്, അത് വെറ്റ് വൈപ്സ്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു മാറ്റുന്നു. നല്ലതാ വെറ്റ് വൈപ്സ്, ഇത് ഒരു 99% വാട്ടർ വൈപ്സ് ആണ്. കംപ്ലീറ്റ് പോയി, കംപ്ലീറ്റ്. ഇറ്റ്സ് നൗ ഗോൺ കംപ്ലീറ്റ്. നമ്മുടെ ഓൾമോസ്റ്റ് വൃത്തിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഫ്രഷ് വാട്ടർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം, അത്രേ ഉള്ളൂ. എപ്പടി കൊള്ളാലേ, ഗംഭീരയില്ലേ, നല്ല ഒന്നൊന്നര ഫേഷ്യലായിരുന്നു. സോ നൈസ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ ഞാൻ ഈ വെള്ളം ഐസ് വാട്ടറാണ്, കുറച്ച് തണുത്ത വെള്ളത്തിലാണ് ഞാൻ മുഖം വാഷ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ തണുപ്പിച്ചതാണ്, തൈരിന് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു കൂളിംഗ് ഇഫക്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു ത്രൂ ഔട്ട്. നല്ലൊരു എന്താ പറയുക, ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുന്ന പോലെ എൻ്റെ മുഖം നല്ലതായിട്ട് നല്ല തണുത്ത് കൂൾ കൂളായിട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും നല്ല തണുപ്പ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് മുഖം വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. ക്ലീൻ ക്ലീൻ. ഓക്കെ ഓക്കെ, മതി അല്ലേ? ഓക്കെ, ഇഷ്ടമായോ നിങ്ങൾക്ക്? കറക്റ്റ് ഉഗ്ര ഫേഷ്യൽ അല്ലേ, അടിപൊളിയാണ്. ഇതൊരു ഗംഭീര ഡിഐവയാണ്, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ മുഖത്ത് ഈ സമ്മറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. മുഖം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും, മുഖത്തുണ്ടായിരിക്കുന്ന എല്ലാ ടാനും മാറും. പിന്നെന്താ പറയുക, നല്ല ആ ഒരു ഗ്ലോ, ഭയങ്കര ഒരു ഗ്ലോയിങ് സ്കിന്നായി മാറും. സ്കിന്നിനൊരു നിറം കൂടുതൽ വെട്ട് വരും. ടാനാകുമ്പോൾ നാച്ചുറലി നമുക്കുള്ള സ്കിൻ, നമുക്കുള്ള നിറം ഭയങ്കരമായിട്ട് കുറയും, ഭയങ്കര ഡാർക്കായിക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് കളറാണോ ഉള്ളത് അത് കുറച്ചുകൂടി മോശമാകും, ബെറ്റർ ആവില്ല മോശമാകും. ടാൻ പറയുന്നത് സൂര്യതാപം കൂടുതൽ, അല്ലെങ്കിൽ സൂര്യൻ്റെ സൂര്യപ്രകാശം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്.
പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കുന്നു, അതിനോടൊപ്പം ഡസ്റ്റ് വന്ന് കയറുന്നു, അതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് നമ്മുടെ മുഖത്തിരിക്കുന്നു. എത്ര വാഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സമയം അവളിലെ വാഷ് ചെയ്യുള്ളൂ. അപ്പം നമ്മളത് സ്കിൻ കെയർ ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് സമ്മർ ടൈം ആൻഡ് വിൻ്റർ ടൈം. ഭയങ്കര എക്സ്ട്രീമാണ് രണ്ടും ക്ലൈമറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കരുതല്ലോ. അപ്പോൾ ഡെയിലി ഇപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്ത് നോക്കൂ, വീക്ക്ലി ട്വൈസ് ഈ ഒരു ഫേഷ്യൽ. പിന്നെ ടൊമാറ്റോ എല്ലാ ദിവസവും മുഖത്ത് റബ്ബ് ചെയ്യുക, വീട്ട് അതായത് പുറത്തുനിന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ കിടക്കുന്ന അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദാറ്റ് ഈസ് പുറത്തുനിന്ന് വന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ മുഖം കഴുകിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ തൈരോ മോരോ മുഖത്ത് പുരട്ടി ഉണക്കിയിട്ട് വാഷ് ചെയ്തോളാം. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഫേഷ്യൽ, ഈ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ടൊമാറ്റോ മസാജ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കൂടാണ്ട് ഈ ഒരു ഫേസ് പാക്ക് അറ്റ്ലീസ്റ്റ് 2 or 3 days, ഇവൻ 3 days ഇട്ടാലും കുഴപ്പമില്ല. മുഖം നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആയിട്ടിരിക്കും, നിങ്ങളുടെ എല്ലാ ടാൻ വിഷയങ്ങളും പോകും, നല്ല എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് ബ്രൈറ്റ് ആൻഡ് സ്കിൻ ആയിട്ടിരിക്കും. എല്ലാവരും ചോദിക്കും ഇതെവിടെ പോയി ഫേഷ്യൽ ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കണ്ടേ? ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് എന്നോട് പറയാൻ മറക്കണ്ട, ചെയ്തു നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, കോഫി ആണെങ്കിലും തൈരാണെങ്കിലും ടൊമാറ്റോ ആണെങ്കിലും എവറിത്തിങ്, പഞ്ചസാരയാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പഞ്ചസാര മറക്കണ്ട, അത് ചേർക്കാതിരിക്കരുത്, അതും കൂടി ചേർക്കുക. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.